കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും മഞ്ഞപ്പടയുടെയും ഹൃദയം തകർത്ത് മറ്റൊരു ഐ എസ് എൽ ഫൈനൽ രാത്രി കൂടി ഐഎസ്എൽ രണ്ടായിരത്തിരണ്ട് സീസണിലെ കിരീട ജേതാക്കളായി ഹൈദരാബാദ് എഫ്സി മടങ്ങി പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മൂന്ന് ഒന്നിനായിരുന്നു ജയം ബ്ലാസ്റ്റേഴ്സിനായി കിക്കെടുത്ത ആയുഷ് അധികാരി മാത്രമാണ് ലക്ഷ്യം കണ്ടത് മാർക്കോ ലെസ്കോവിച്ച് നിഷുകുമാർ ജീക്സൺ സിംഗ് എന്നിവർക്കാണ് പിഴച്ചത് എന്നാൽ ജാവോ വിക്ടർ ഹാസകുമാര ഹാലിചരൺ നർസാരി എന്നിവർ ഹൈദരാബാദിനായി ലക്ഷ്യം കണ്ടു ഹാവിയർ സിവിയറിയോക്ക് മാത്രമാണ് ലക്ഷ്യം പിഴച്ചത് ഗോളി ലക്ഷ്മികാന്ത് കട്ടിമണിയാണ് മൂന്ന് സേവുകളുമായി ഹനി കിരീടം നേടിക്കൊടുത്തത് നിശ്ചിത സമയത്ത് ഹൈദരാബാദും കേരള ബ്ലാസ്റ്റേഴ്സും ഒപ്പത്തിനൊപ്പമായിരുന്നു അറുപത്തിയെട്ടാം മിനിറ്റിൽ രാഹുൽ കെപിയാണ് ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നേടിയത് പോസ്റ്റിനു പുറത്ത് നിന്ന് രാഹുൽ തൊടുത്ത ഷോട്ട് ഹൈദരാബാദിന്റെ ഗോളി ലക്ഷ്മികാന്ത് കട്ടിമണിയുടെ കയ്യിൽ തട്ടി പോസ്റ്റിലേക്ക് വീഴുകയായിരുന്നു എന്നാൽ എൺപത്തിയെട്ടാം മിനിറ്റിൽ സാഹിൽ ടവോരയിലൂടെ ഹൈദരാബാദ് സമനിലപിടിച്ചു ബോക്സിന് പുറത്തുനിന്ന് ടവോര തൊടുത്ത ഷോട്ടാണ് ഗോളിൽ കലാശിച്ചത് അധിക സമയത്തും ഇരു ടീമുകളും സമനില പാലിച്ചതോടെയായിരുന്നു കളി പെനാൽറ്റിയിലേക്ക് നീങ്ങിയത് തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമണ ഫുട്ബോളാണ് സ്വീകരിച്ചത് രണ്ടു തവണ ഹൈദരാബാദിന്റെ ബോക്സിലേക്ക് മുന്നേറാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചെങ്കിലും ലക്ഷ്യത്തിലേക്ക് കുതിക്കാനായില്ല ഹൈദരാബാദിന്റെ യാസീറിനെ ഫൗൾ ചെയ്തതിന് ബ്ലാസ്റ്റേഴ്സിന്റെ സന്ദീപിന് മഞ്ഞക്കാട്ട് ലഭിക്കുകയും ചെയ്തു പതിനഞ്ചാം മിനിറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരുന്ന മുന്നേറ്റം വന്നത് എതിർ ബോക്സിന്റെ ഇടതുവശത്തു നിന്ന് ലഭിച്ച ത്രോയിൽ നിന്നായിരുന്നു തുടക്കം ബോക്സിലുള്ള പെരേരാ ഡയസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഗബ്രയുടെ അളന്നു മുറിച്ചുള്ള ക്രോസ് ഉയർന്നു വന്ന പന്ത് ഹെഡ് ചെയ്യാൻ ഡയസ് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടക്കത്തിലെ ആക്രമണങ്ങൾക്ക് ശേഷം തണുപ്പിക്കുന്ന പതിവ് രീതിയായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിന്റേത് മികച്ച ബിൽഡപ്പുകളോടെ ശ്രമങ്ങൾ തുടർന്നു രാഹുൽ കെപിയുടെയും അഡ്രിയാൻ ലൂണയുടെയും ഷോട്ടുകൾ വന്നെങ്കിലും ഗോൾ അകന്നു നിന്നു സീസണിലെ ടോപ്പ് സ്കോററായ ഒഗച്ചിയെ നിശബ്ദനാക്കി നിർത്താനും ബ്ലാസ്റ്റേഴ്സിനായി അവസാന നിമിഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സും മന്നപ്പടയും വിജയം ഉറപ്പിച്ചു നിന്നെടുത്തു നിന്നായിരുന്നു ഹൈദരാബാദിന്റെ തുടക്കം മിനിറ്റിൽ ഹൈദരാബാദിന്റെ സമനില ഗോൾ പിറക്കാൻ സെറ്റ് പീസിൽ നിന്ന് ഒരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങി സെറ്റ് പീസ് തട്ടിയകറ്റാൻ ലെസ്കോവിച്ചിന് സാധിച്ചെങ്കിലും പന്ത് എത്തിയത് സാഹിത് ടവോരയുടെ കാലുകളിലേക്കായിരുന്നു സീസണിലെ മികച്ച ഗോൾ പിറന്ന നിമിഷം ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ഷോട്ട് ഗില്ലിനെ മറികടന്ന് വലയിലെത്തി പിന്നീട് തൊണ്ണൂറാം മിനിറ്റിലും ഇഞ്ചുറി ടൈമായി നൽകിയ നാല് മിനിറ്റിലും സമനില തുടർന്നതോടെ അധിക സമയമായി പതിനഞ്ച് മിനിറ്റ് കൂടി അനുവദിച്ചു എന്നാൽ ഈ പതിനഞ്ച് മിനിറ്റിലും രണ്ട് ടീമുകളും ഗോളൊന്നും കണ്ടെത്തിയില്ല തുടർന്ന് കളി പെനാൽറ്റിയിലേക്ക് നീങ്ങി എന്നാൽ ഇവിടെ ബ്ലാസ്റ്റേഴ്സിന് പിഴയ്ക്കുകയായിരുന്നു ഒടുവിൽ ആറു വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഫൈനലിലെത്തിയ ബ്ലാസ്റ്റേഴ്സിന് നിരാശയോടെ മടക്കം എന്നാൽ ആദ്യമായി കിരീടം സ്വന്തമാക്കി ആഘോഷത്തോടെയാണ് ഹൈദരാബാദ് ഈ രാത്രി പിന്നിടുന്നത് കൂടുതൽ വാർത്തകൾ അറിയാൻ മലയാളം മണി സബ്സ്ക്രൈബ് ചെയ്യും